ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് ചേച്ചി ഗ്രാമ്പു വെള്ളം കുടിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ പ്രെഗ്നൻ്റ് ആയി ചേച്ചി ടാങ്ക് യു അങ്ങനെ പറയുന്നവരുണ്ട് വെള്ളം കുടിച്ചിട്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്നവരുണ്ട് ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അത്രത്തോളം പേര് വന്ന് പറയാറുണ്ട് എന്നാൽ ഒരു കൂട്ടം ആളുകൾ പറയാറുണ്ട് ചേച്ചി ഞാൻ മൂന്ന് മാസത്തോളം ഗ്രാമ്പു വെള്ളം കുടിച്ചു പക്ഷെ എനിക്ക് വർക്ക് വർക്കാവുന്നില്ല എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്തു എല്ലാം ഞാൻ ട്രൈ ചെയ്തു ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഞാൻ ഇറങ്ങി ഒരുപാട് ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടു പക്ഷെ എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്താണ് ചേച്ചി അതിന്റെ കാരണം ഇന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾ ഈ ട്രിപ്പ് ടിപ്പൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പ്രഗ്നൻറ്റ് ആകുന്നില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ള് കേൾക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടും അതായത് നമ്മൾ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഹോം റെമഡീസ് ആയിട്ടുള്ള വെള്ളം ഇഞ്ചി വെള്ളം കറുവപ്പട്ട വെള്ളം കരിഞ്ചീരക വെള്ളം ജീരക വെള്ളം പെരുഞ്ചീരക വെള്ളം അങ്ങനെ എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടൊന്നും നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ഇവാലുവേഷനാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരമാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് വേറെ ആരുമല്ല നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ശരീരമാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും കടന്ന് പിടിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ അതെല്ലാം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ പിരീഡ്സിനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് പിരീഡ്സ് പോകുന്നതെന്ന് ഏറ്റവും ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിലാണോ പിരീഡ്സ് വരുന്നത് ഒരുപാട് ആയിട്ട് നിങ്ങൾക്ക് പിരീഡ്സ് പോകുന്നത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് മെൻസ്ട്രൽ ഫ്ലോ നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിൽ പീരീഡ്സിന്റെ മെൻസ്ട്രൽ ഫ്ലോ നിങ്ങൾക്ക് വളരെയധികം കുറവാണോ ഈ കാര്യം നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മോണിറ്റർ ചെയ്യണം അത് മോണിറ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി ഇത് എത്ര നാൾ മോണിറ്റർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇപ്പം എന്തെങ്കിലും സ്ട്രെസ് അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റേ ചെയ്ഞ്ചിലെ വ്യത്യാസം വന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നവർക്കൊക്കെ പീരീഡ്സ് ഒരു മാസം ഒന്ന് വ്യത്യാസം വരാറുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഹസ്ബൻഡ് അടുത്തേക്ക് പോകുന്നവർക്ക് ഇവിടുത്തെ കേരളത്തിലെ ക്ലൈമറ്റും പുറമെയുള്ള അബ്രോഡിലെ ക്ലൈമറ്റും നമ്മൾ വ്യത്യാസം ഉണ്ടാകും അപ്പം അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ വ്യത്യാസം വരും അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് വ്യത്യാസം ചെയ്യ വരുന്നതുകൊണ്ട് പീരീഡ്സിലെ വ്യത്യാസം സംഭവിക്കാം മൂന്നാമത്തെ കൂട്ടർക്കെന്ന് പറയുന്നത് നമ്മൾ ടെൻഷൻ അനുഭവിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം അല്ലെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുമ്പോഴൊക്കെ നമുക്ക് പീരീഡ്സിലെ വ്യത്യാസം വരാം അങ്ങനെയൊന്നും അല്ലാതെ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം ഇതിൽ എന്താ ാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പീരീഡ്സിൽ അത് മനസ്സിലാക്കിയതിനു ശേഷം അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു ഡോക്ടറെ പോയി കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് നിങ്ങളുടെ പീരീഡ്സ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിക്കുക ഓരോ കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് ഡോക്ടറോട് സംസാരിക്കുക എനിക്ക് ഇത്ര ദിവസമാണ് ബ്ലീഡിങ് വരുന്നത് ഈ കളറിലാണ് എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നത് അത് ഭയങ്കര ഡാർക്ക് കളറിൽ ബ്ലീഡിങ് പോകുന്നവരുണ്ടാകും ഒരുപാട് ക്ലോത്ത്സ് ആയിട്ട് ബ്ലീഡിങ് പോകുന്നവരുണ്ടാകും ഒരു ദിവസം നാലോ അഞ്ചോ പാഡ് ചെയ്യേഞ്ച് ചെയ്യുന്നവരുണ്ടാകും അവർ നിങ്ങളുടെ സിറ്റുവേഷൻ എക്സാക്റ്റ് ആയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ പറഞ്ഞ് ബോധിപ്പിക്കുക അതിനുശേഷം ഡോക്ടർ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും സ്കാനിങ് ആണെങ്കിലും ചെയ്യാനായിട്ട് പറയും ചില ആളുകളുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കില്ല എനിക്ക് പിരീഡ്സിന് പോകാനല്ലേ വന്നുള്ളൂ അപ്പോൾ പിരീഡ്സിൻ്റെ മരുന്ന് തന്നാൽ പോലെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ബ്ലഡ് ടെസ്റ്റിന് വരാൻ പറഞ്ഞാലോ ഹോർമോൺ ടെസ്റ്റ് ആണ് റേറ്റ് കൂടുതലാണെന്ന് അറിഞ്ഞാലോ സ്കാൻ ചെയ്യാൻ പറയുമ്പോഴേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന സ്കാനാണ് ഉള്ളിക്കൂടി ചെയ്യുന്ന സ്കാനാണ് വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ൊന്നുംങ്ങൾ പുറകോട്ടേക്ക് വലിയ ആയിട്ട് പാടില്ല കേട്ടോ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം നിങ്ങളുടെ അണ്ടം എത്രത്തോളം ഉണ്ട് എ എം എച്ച് എത്രയുണ്ട് റിസർവ് എത്രയുണ്ടെന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അറിയണ്ടേ നിങ്ങൾക്ക് എൻഡോമെട്രി ലൈനിങ് വളരുന്നുണ്ടോ ആ കാര്യം നിങ്ങൾ അറിയണ്ടേ നിങ്ങൾക്ക് പ്രൊലാക്റ്റിൻ തൈറോയിഡ് അതുപോലെ പി സിയോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൊളസ്ട്രോള് ഷുഗർ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അറിയണ്ടേ ഈ റീസൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് പോയേ പറ്റുള്ളൂ നിസ്സാരമായിട്ട് അനീമിയ ഉണ്ടാകുന്ന സ്ത്രീകൾ വരെ പ്രഗ്നൻ്റ് ആകാനായിട്ട് ലേറ്റ് ആവുന്നുണ്ട് അനീമിയ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിലൊക്കെ കണ്ടുവരുന്ന ഒരു നോർമൽ നോർമലായിട്ടുള്ളൊരു ഇൽനെസ് ആണ് വിളർച്ച എന്ന് പറയുന്നത് അത് മൂലം പ്രഗ്നൻറ്റ് ആകാത്തവരുണ്ട് അനീമിയ വന്നു വന്നുകഴിഞ്ഞാൽ ബ്ലീഡിങ് അവിടെ നിൽക്കും അത് കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നമുക്ക് ബ്ലീഡിങ് കുറയും അടുത്ത മാസം അതിനേക്കാളും കുറയും പിന്നത്തെ മാസം നമുക്ക് ബ്ലീഡിങ് നിൽക്കും അങ്ങനെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് ബ്ലഡ് ടെസ്റ്റ് എല്ലാം നിങ്ങൾ ചെയ്യണം അതുപോലെ നിങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ചെയ്യണം ട്രാൻസ് ട്രാൻസ്ഫൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കുഞ്ഞു കുഞ്ഞു ഫോളിക്കിൾസിനെ വരെ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് ട്രാൻസ്ഫേല സ്കാന് സാധിക്കും അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വ്യക്തമായിട്ട് ചെയ്യണം അതിന്റെ റിപ്പോർട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഡോക്ടറോട് ചോദിക്കുക എന്താണ് റിപ്പോർട്ടിലെ പ്രശ്നം എന്തെങ്കിലും അനീമിക്കാണോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ നിങ്ങൾക്ക് പി സി ഒ ഡി ഉണ്ടോ എൻറ്റോമെറ്ററിൽ ലൈനിങ് വളരുന്നില്ലേ ഫോളിക്കിൾ ഇല്ലേ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിക്കുക അതിനുശേഷം നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യം ഡോക്ടർ ഞാൻ ഏത് മെഡിസിൻ എടുക്കേണ്ടി വരും ഞാൻ എത്ര നാളെടുക്കേണ്ടി വരും പലരും ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാൻ മടിയായിട്ട് നമ്മുടെ ചാനലിൽ വന്ന് ചോദിക്കുന്നവരുണ്ട് ചേച്ചി ഈ മെഡിസിൻ ഞാൻ എന്തിനാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നവരുണ്ട് അവർ ഫ്രണ്ട്ലി ആയതുകൊണ്ടും ഒരു ചേച്ചി എന്നുള്ളൊരു ഫീലിംഗ് ഉള്ളതുകൊണ്ടായിരിക്കും അവർ ചോദിക്കുന്നത് പക്ഷേ എന്നേക്കാളും നന്നായിട്ട് എക്സ്പേർട്ടായിട്ട് അതിന് മറുപടി പറഞ്ഞു തരാൻ സാധിക്കുന്നത് ഒരു ഡോക്ടർക്കല്ലേ നിങ്ങൾ ഫീസ് കൊടുത്തിട്ടാണ് അവരെ പോയി കാണുന്നത് ഫ്രീ സർവീസ് അല്ല അപ്പം നിങ്ങൾ നേരെ അവരോട് ചോദിക്കുക ഡോക്ടർ എന്തൊക്കെ മെഡിസിനാണ് എനിക്ക് എഴുതിയിരിക്കുന്നത് അതിൻ്റെ എല്ലാത്തിനും ഗുണം എന്താണ് ഡോക്ടറെ നിങ്ങൾ അവരോട് ചോദിക്കുക അതിനുശേഷം നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തൈറോയ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പി സി ഒ ഡി ആണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ഡോക്ടറോട് നിങ്ങൾ ചോദിക്കുക അതിൽ നിങ്ങൾ ഡോക്ടർ ഒരു അടുത്തേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡയറ്റീഷ്യനെ പോയി നിങ്ങളെ മസ്റ്റ് ആയിട്ട് കാണണം കാരണം നിങ്ങളുടെ ആ ബ്ലഡ് റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അഡ്വൈസ് തരാനായിട്ട് ഒരു ഡയറ്റീഷ്യനെ സാധിക്കുകയുള്ളൂ ഇൻ കേസ് ഡോക്ടറാണ് പറയുന്നതെങ്കിൽ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കേണ്ട എന്ന് ഒരു ഡോക്ടറാണ് പറയുന്നതെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക അതിനുശേഷം നിങ്ങൾ ചോദിക്കേണ്ട കാര്യമാണ് എത്ര നാൾ ഞാൻ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും അതായത് ഇപ്പോൾ പി സി ഒ ഡി ഉള്ളവരൊക്കെ ആണെങ്കിൽ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഉണ്ടാവും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുള്ളൂ അതൊരിക്കലും നമ്മളെ വിട്ടു പോവില്ല കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് മാത്രം ക്ക് പോകാം കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ വെയിറ്റ് കുറയും നമ്മുടെ ഇൻസുലിൻ്റെ ഷുഗറിൻ്റെ ലെവൽ കൃത്യമായിട്ട് പോകും അതുപോലെ നിങ്ങൾക്ക് പിരീഡ്സ് നോർമലായിട്ട് വരും ഓവലേഷനും കൃത്യമായിട്ട് നടക്കും ഇതെല്ലാം ആ കൺട്രോളിൽ നടക്കും പക്ഷേ പി സിയോട് നമ്മളെ വിട്ട് പൂർണ്ണമായിട്ട് പോവില്ല അപ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കണം എത്ര നാൾ ഞാൻ ഈ മെഡിസിൻ കഴിക്കണമെന്ന് ഒരുപാട് പേരുണ്ട് ആദ്യത്തെ ഡോസ് മെഡിസിൻ മാത്രം മേടിച്ച് വീട്ടിലോട്ട് വരും എന്നിട്ട് ഇവിടെ വന്ന് ചാനലിൽ വന്ന് ചോദിക്കുന്നവരുണ്ട് എത്ര നാൾ കഴിക്കേണ്ടി വരും ചേച്ചി എന്ന് ചോദിക്കുന്നവരുണ്ട് അവരുടെ ഫോളിക്കൽസിൻ്റെ കണക്കും അവരുടെ ബ്ലഡ് റിപ്പോർട്ടിന്റെ കാര്യവും അതുപോലെ തന്നെ അവരുടെ എം എച്ചിൻ്റെ വാല്യൂ ഒക്കെ അറിയാവുന്നത് ഡോക്ടർക്കാണ് അവരോട് തന്നെ നിങ്ങൾ ചോദിക്കണം എത്ര നാൾ ഞാൻ ഈ കോഴ്സ് എടുക്കണമെന്ന് ചില ഒരു മൂന്ന് മാസം എടുക്കാൻ പറയും ഒരു മാസം എടുത്താൽ എന്ന് പറയും ചില ഡോക്ടേഴ്സ് പറയും നിങ്ങൾ ഒരു മെഡിസിൻ എടുക്കേണ്ട നിങ്ങൾ കൺട്രോൾ ചെയ്താൽ എന്ന് പറയും അവർക്കൊക്കെ അത്രേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത് ആ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഡോക്ടറുടെ അടുത്ത് നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് പോരുക ഇനി പി സി ഒഡിയുടെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ലീൻ പി സി ഒ ഡി അതായത് വണ്ണത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കും ബാക്കിയുള്ള പ്രശ്നമാണ് പി സി ഒ ഡി ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ അനീമിക് ആണെങ്കിൽ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക വെറും വിറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അത് വിറ്റമിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുക്കുക അതോടൊപ്പം തന്നെ വിറ്റമിൻ ബൂസ്റ്റ് എന്തെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ ആ ഭക്ഷണങ്ങളും നിങ്ങൾ കറക്റ്റ് എടുക്കുക ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ചാനലിലോട്ട് കയറി വരിക ഈ ചാനലിൽ ഒരുപാട് ഫോർട്ടിലിറ്റി ഇംപ്രൂവിങ് ടിപ്സ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഡ്രിങ്ക്സിനെ പറ്റി വീഡിയോസ് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി ഡോക്ടറെ എനിക്ക് ലെട്രാസോണിൻ്റെ മെഡിസിൻ തന്നു അതിനൊപ്പം ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കാവോ ഉപയോഗിക്കാം പ്രശ്നമൊന്നുമില്ല ഗ്രാംബൂ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് അത് അതൊരിക്കലും എടുത്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ആണ് ഗ്രാമ്പു എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതുപോലെ അനീമിക്കായ നിങ്ങൾ അയണ്ടെ മെഡിസിൻ കഴിക്കുമ്പോൾ ഒപ്പം നിങ്ങൾക്ക് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കാം അതിനെ അതിനെപ്പറ്റിയിട്ടും നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പി സി ഒ ഡവർക്കും മറ്റ് ഹോർമോണൽ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കും സീറ്റ് സൈക്ലിംഗ് ഫോളോ ചെയ്യാം അതിനെപ്പറ്റി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ അതിനെല്ലാത്തിനും അനുസരിച്ചുള്ള ഹോം റെമഡീസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ഈ റിപ്പോർട്ടുകളെല്ലാം നോർമൽ ആണെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ് അണ്ടത്തിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഫെർട്ടിലിറ്റി എക്സസൈസുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും അതല്ലാതെ ഇതൊന്നും ചെയ്യാതെ ചിലപ്പോ ഒരു രണ്ട് വർഷം മുമ്പ് ഡോക്ടറെ കാണാൻ പോയിട്ടേ ഉണ്ടാവുള്ളൂ ആ റിപ്പോർട്ട് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ഇരുന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അത് നമുക്ക് പ്രഗ്നന്റ് ആകാൻ ഒരുപാട് ലേറ്റ് ആകും അത്രേ ഉണ്ടാവുകയുള്ളു നമ്മുടെ വെയിറ്റില് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ജീവിത രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ റിപ്പോർട്ടും കൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല ചേച്ചി എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവും അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൺട്രോള് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാതെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലില് എൻ്റെ ആയിക്കോട്ടെ വേറെ ആരുടെയെങ്കിലും ആയിക്കോട്ടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ആ ടിപ്പ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ പ്രെഗനന്റ് ആകുമെന്ന് പറയുമ്പോഴേക്കും അത് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട് പക്ഷെ നിങ്ങൾക്കത് വർക്കൗട്ട് ആകുമോ എന്ന് നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കണം എന്നിട്ട് മാത്രം നിങ്ങൾ ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇതാണ് സെൽഫ് ഇവാലുവേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിൽ ഞാൻ സംസാരിച്ച വിഷയം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻറ്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വണ്ണായിട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എന്നെ പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കും ആവശ്യം ഇല്ലാട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലൈങ് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പോ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ